നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും തുരത്തിയ സ്ഥലമുണ്ടല്ലോ, അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു ആനകളെ തുരത്തി ഓടിക്കുവാനായി, ആനകളെ ഇല്ലായ്മ ചെയ്യുവാനായി, ആനകളെ സമൂല ഇല്ലായ്മ ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് ആനകൾ പ്ലാസ്റ്റിക്കും മറ്റും ഭക്ഷിച്ച് അവരുടെ ഉള്ളിൽ ചെന്ന് ദഹിക്കാതെ കിടന്ന് അവസാനം അവർ മരണത്തിലേക്ക് എത്തും. കാരണം ഈ പ്ലാസ്റ്റിക്കുകൾ ഉള്ളിൽ ചെന്നാൽ അത് ഒരിക്കലും ദഹിക്കുകയോ അത് ദ്രവിക്കില്ല, അതൊരിക്കലും. അങ്ങനെ ആന്തരാവയവങ്ങളിൽ ചെന്ന് തങ്ങി നിന്ന് അവ മരണപ്പെടും. ഇതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ആനകളെ ഇല്ലാതെയാക്കാൻ ഒരു ഗൂഢ തന്ത്രമാണ് അവർ മെനയുന്നത്. അത്തരം തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം. രണ്ട് ദിവസമായി അല്ലെങ്കിൽ ഇത്തരം വീഡിയോ വന്നിട്ട്, അതായത് ഒരു ആനയും അതിൻ്റെ കുഞ്ഞും നിന്ന് പ്ലാസ്റ്റിക് തിന്നുന്ന രംഗങ്ങളാണ്. ഇത് കോടതി കാണുകയുണ്ടായി. ഉടനടി 24 മണിക്കൂറിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു കോടതി. കാരണം ഇത് ആനകൾ കൂട്ടം കൂട്ടമായി വന്ന് തിന്നുകയാണ്. ആനയും കുട്ടിയും തിന്നുന്ന പ്ലാസ്റ്റിക് തിന്നുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. ഹൃദയം പൊടിയുന്ന രംഗങ്ങളാണിത്. ഈ പ്ലാസ്റ്റിക്കുകൾ അവയുടെ ഉള്ളിൽ ചെന്നാൽ തീർച്ചയായും അവയുടെ മരണം ഉറപ്പാണ്. കാരണം ആന്തരാവയവങ്ങളിൽ ഇത് കെട്ടി തങ്ങി നിൽക്കുന്നതല്ലാതെ ഈ പ്ലാസ്റ്റിക്കുകൾ പുറത്തേക്ക് ഇനി വരില്ല. ആ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് വാരി തിന്നുന്നത്. വളരെ വേദനാജനകമായ കാഴ്ച. ഇതെല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ അധികൃതരുടെ കാതുകളിലെത്തട്ടെ, അവരുടെ കാഴ്ചയിലെത്തട്ടെ, അവരുടെ കണ്ണുകളിൽ തറയ്ക്കട്ടെ ഇത്തരം ദൃശ്യങ്ങൾ. അങ്ങനെയെങ്കിലും അവർക്ക് അല്പമെങ്കിലും ഒരു ബോധോദയം ഉണ്ടാകട്ടെ. ഒരിക്കലും ഈ മിണ്ടാപ്രാണികളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെ സ്ഥലമാണത്, ആനത്താരയാണത്. ആനകൾ വിഹരിക്കേണ്ട സ്ഥലത്ത് മനുഷ്യൻ കയറി അധികാരം കൈയടക്കി അവിടെ ദാ ഇപ്പോൾ അവരെ കുടിയൊഴിക്കാൻ ഇറങ്ങുന്നു. അവരെ കുടിയൊഴിപ്പിക്കുന്നു അവിടെ നിന്ന് ആനകളെ. ആനകൾ കൂട്ടം കൂട്ടമായി വിഹരിച്ച സ്ഥലമാണ്, അവരുടെ സ്ഥലമാണ് അവിടം. അവിടെ ഇപ്പം വേസ്റ്റ് കുഴി എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. അതായത് ചിന്നക്കനാലിൽ അരിക്കൊമ്പനെ കൊണ്ടുപോയ അതേ സ്ഥലം, അതിന് തൊട്ടപ്പുറം, അതാണ് ഈ സ്ഥലമെന്ന് പറയപ്പെടുന്നത്. അവിടെ നിന്നും അരിക്കൊമ്പനെ കുടിയിറക്കിയതുപോലെ മറ്റാനകളെയും കുടിയിറക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ആ കുട്ടി, ഒരു ആനക്കുട്ടിയും അവിടെ നിന്ന് ആ പ്ലാസ്റ്റിക് തിന്നുന്ന രംഗമാണ് നാം കാണുന്നത്. വളരെ വേദനാജനകമാണ്. ഇത്തരത്തിൽ ഒരിക്കലും മനുഷ്യൻ മൃഗങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ആനകൾ മാത്രമല്ല, കരടികളും മറ്റു ജീവികളും ഒക്കെ ഇങ്ങനെ തിന്ന് കുറച്ച് ദിവസം മുമ്പ് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു. കാരണമില്ലാതെ, എന്താണ് കാരണമെന്നറിയാതെ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന അവസ്ഥ ചിന്നക്കനാലിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. എന്താണ് കാരണമെന്ന് വനപാലകർക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം വളരെ മരിച്ച ശേഷം ചീഞ്ഞളിഞ്ഞ ഗന്ധം വരുമ്പോഴാണ് ഇത്തരം മൃഗങ്ങൾ അവിടെ എവിടെയായി മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്ത അറിയുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. ഇവയുടെ ഉള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെല്ലുകയും ഇത് ദഹിക്കാതെ വരികയും ഒരിക്കലും ദ്രവിക്കാതെ അവരുടെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയും ദിവസങ്ങൾ കൊണ്ട് മരണ ആഹാരം എടുക്കാൻ കഴിയാതെ മരണപ്പെടുകയും ചെയ്യുകയാണ്. മനുഷ്യ, ഇനിയെങ്കിലും നീ മര്യാദ പഠിക്കൂ. ഇങ്ങനെയൊന്നും മൃഗങ്ങളോട് ചെയ്യാൻ പാടില്ല. മൃഗങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അവയെ ഇനിയും ദ്രോഹിക്കാതിരിക്കുക. ഇത്തരം കാഴ്ചകൾ നിങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുക. കോടതിയുടെ പരിധികളിൽ ഇത്തരം വാർത്തകൾ കൂടുതലായി എത്തിക്കുക. ആശ്രയമായിട്ടുള്ളത് ഇനി കോടതികൾ മാത്രമാണ്. നന്ദി.